ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും റംസാൻ മുബാറക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റംസാൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും നല്ല അടിപൊളി ഡൊമിനോ സ്റ്റൈൽ ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 3 കപ്പ് മൈദയാണ് എടുത്തത്. 3 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ട, ആവശ്യാനുസരണം പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. കുഴക്കുന്നിടക്ക് നമുക്കൊന്ന് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഡോ ഇവിടെ റെഡിയായി. ഇത് മാറ്റി വെക്കാം. നമ്മൾ 2 മണിക്കൂർ മുന്നേ കുഴച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് നെക്സ്റ്റ് ഫില്ലിങ്ങിന് ആവശ്യമായ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ ഫസ്റ്റ് എടുത്തത് തന്തൂരി പൊടിയാണ്. തന്തൂരി പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ വൈറ്റ് പെപ്പർ 1/4 ടീസ്പൂൺ, 1 നുള്ള് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കളറിന് ആവശ്യമായ കളർ പൊടി, പിന്നെ നമ്മൾ ആഡ് ചെയ്തത് 1 ഒറിഗാനോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇത് കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ബോണസ് പീസ് ചിക്കന് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഡോയും മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും നമ്മൾ ഒരേ ടൈമാണ് ആക്കി വെച്ചത്. നെക്സ്റ്റ് ഇതിലേക്ക് 2 മണിക്കൂറിന് ശേഷം ഫില്ലിങ്ങിന് ആവശ്യമായ മസാല റെഡിയാക്കാം. അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വരുന്ന ചിക്കനിലേക്ക് 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം റെഡിയാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സോസും കൂടി ഒഴിച്ചിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ്. അത് വിട്ടുപോയിട്ടാണ്. ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇതാ നമ്മൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നന്ന തിന്നുമല്ല, നന്ന തിക്കുമല്ല, ഒരു ആവറേജ് രീതിയിലൊന്ന് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിൽ പരത്തിയതിന് ശേഷം ഇതുപോലെ നമുക്ക് 3 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയെടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം തടവിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 3 സൈഡും ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സെൻട്രലായിട്ട് മയോണൈസ് ഒന്ന് വെച്ചുകൊടുക്കാം. മയോണൈസ്, ഇപ്പോൾ മയോണൈസ് ഇല്ലാത്ത കടിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാകാൻ വേണ്ടിയിട്ട് സെൻട്രലിൽ മയോണൈസ് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഫില്ലിങ്, 1 സ്പൂൺ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ 3 സൈഡിൽ നിന്നും എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 3 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് സീൽ ചെയ്യാനൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ആവിയിൽ വേവിക്കുന്ന ടൈം അത് ഇളകിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നെക്സ്റ്റും റെഡിയാക്കി. എന്നാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ചെയ്യുന്നത്, ഓവനിലല്ല ഞാനിപ്പോൾ സ്റ്റീം ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ നല്ലപോലെ ഓയിൽ ഒഴിച്ചതിന് തേച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഇതൊക്കെ ഡൊമിനോസൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഭംഗിക്ക് ബ്ലാക്ക് എള്ളി ഇതുപോലെ വിതറി കൊടുക്കാം. എന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി ചൂടാക്കി വെച്ച പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡൊമിനോസ് ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.